ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഓക്കെ, ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കറിലിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഇറച്ചിച്ചോറ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 5 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, ഈ ഒരു റെസിപ്പിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് മല്ലിയില. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്, അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സവാള വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിലോട്ട് ഞാൻ ചതച്ച് വെച്ച പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിലോട്ട് ഞാൻ കഴുകി വെച്ച ബീഫ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതിലോട്ട് ഞാൻ തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, കുക്കർ അടച്ച് മൂടി ഒരു 7-8 വിസിൽ വരെയും അടിക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വരെയും കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിവിടെ അരി ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഡബിളും പിന്നെ 1 ഗ്ലാസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിലുള്ള വെള്ളവും കൂടി ചേർക്കണം. ഓക്കെ, കുക്കറിൽ ഒരുപാട് വെള്ളം വരരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത്. നമുക്കിനി അതിലോട്ട് കഴുകി വെച്ച അരി ചേർക്കാവുന്നതാണ്.
അതിലോട്ട് ഞാൻ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പട്ട, കറിയാമ്പ്, കുരുമുളക്, നമുക്ക് ബിരിയാണിയിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ചോറിന് വേണ്ട ഉപ്പും കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് മൂടി വെക്കാം. നമുക്കൊരു 4 വിസിലും ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് തുറന്ന് നോക്കരുത്. ഓക്കെ, നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്.